നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന റിമ റിമാക്കല്ലിങ്കലും അതേപോലെ തന്നെ പാർവതി തിരുവോത്തൊക്കെ അവരുടെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ട് അതിൽ തന്നെ റിമ റിമാക്കല്ലിങ്കൽ ഫെമിനിസ്റ്റ് ആവാനുള്ള കാരണം ആയമ്മ ഒരിക്കൽ മൈക്കിന് മുമ്പിൽ തന്നെ വിളിച്ച് പറഞ്ഞതാണ് ആയമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മ മീൻ പൊരിച്ച മത്തിയൊക്കെ ശരിയാക്കുമ്പോൾ അല്ലെങ്കിൽ മത്തി പൊരിക്കുമ്പോൾ തൻ്റെ സഹോദരന് രണ്ടോ മൂന്നോ കഷ്ണം കൊടുക്കും തനിക്ക് ഒരെണ്ണം ഒക്കെയാണ് തരുന്നത് അങ്ങനെയുള്ള ആൺ പെൺ വേർതിരിവ് തൻ്റെ അമ്മ തന്നെ ചെയ്യുന്നതൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെയാണത്രേ ഈ അമ്മ ഫെമ്യൂനിസ്റ്റായി മാറിയത് അതെന്തെങ്കിലും ആവട്ടെ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഫെമ്യൂനിസ്റ്റുകളും അറിയപ്പെടുന്ന സാംസ്കാരിക നായികമാരും അതേപോലെ തന്നെ അറിയപ്പെടുന്ന പ്രതികരണ തൊഴിലാളികളുമാണ് ഇവർ പ്രതികരണ തൊഴിലാളികൾ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അതതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവർ അങ്ങനെയാണ് എന്ന് അവർ തെളിയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ എത്ര ബുദ്ധിയുള്ളവർക്കും അല്ലെങ്കിൽ എത്ര കുബുദ്ധിയുള്ളവർക്കും ഉള്ളവർക്കും ഒരിക്കൽ അബദ്ധം പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് റിമ കല്ലിംഗലിന് ഇപ്പോൾ പറ്റിയത് ഇപ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വിഷയം കത്ത് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും അത് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സമ്മാനം വാങ്ങാൻ വേണ്ടി പൊതുവേദിലേക്ക് വിളിച്ചപ്പോൾ സമസ്തയുടെ ഉസ്താദ് അതിനെ വിളിച്ചവരെ വഴക്ക് പറയുകയും രക്ഷകർത്താവിനെ അല്ലെങ്കിൽ പിതാവിനെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്ത ആ പെൺകുട്ടിയെ അപമാനിച്ച് വിട്ട ആ സംഭവമാണ് ഈ സംഭവത്തെപ്പറ്റി പ്രതികരിക്കാൻ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവിടുത്തെ ഇടതും വലതുമായിട്ടുള്ള പല നേതാക്കളെയും വിളിച്ചുവെങ്കിലും സി പി ഐയിലെ വാബോയ കോടാലിയായ ആനി രാജ വിളിച്ച് മറ്റാരും പ്രതികരിക്കാൻ ചെന്നിട്ടില്ല ആനി രാജ പറയുന്നത് അവരുടെ പാർട്ടിക്കാർ പോലും കേൾക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെച്ചത് പറഞ്ഞു വരുന്ന അതല്ല റിമാ എല്ലാ കാര്യത്തിനും പ്രതികരണം നടത്തുന്ന വ്യക്തിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു പോസ്റ്റിന് താഴെ ഒരു കമൻറ്റ് കണ്ട് ഉസ്താദ് അല്ലെങ്കിൽ ആ മുസ്ലിയർ പറഞ്ഞതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലല്ലോ എന്താ മുഴിയാനൊന്നുമില്ലേ എന്ന തരത്തിലൊരു കമൻറ്റ് വന്നു അതിൻ്റെ താഴെ റിമാക്കറ്റിങ്ങൾ എന്ന കുബുത്തിക്കാരി അല്ലെങ്കിൽ അതിബുത്തിക്കാരി ഇട്ട കമൻ്റാണ് അവരെ ശരിക്കും പെടുത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് പണി ഏൽപ്പിച്ച് ബാങ്കിൽ പേയ്മെൻ്റ് ഇട്ടായിരുന്നു വന്നു പണി ഏൽപ്പിച്ച് ബാങ്കിൽ പേയ്മെൻ്റ് ഇട്ടായിരുന്നുവെന്നും ഈ റിമാക്കല്ലിങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ ഇതിനു മുമ്പ് അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നതെല്ലാം ഇതേപോലെ പണം വാങ്ങിയിട്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വേറെ അർത്ഥമൊന്നും അതിനില്ല ഈ ഒരു വിഷയത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാണ് പക്ഷേ അവരെ പണി പണിയേൽപ്പിച്ച് ബാങ്കിൽ പണമിടണമായിരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതാണ് അഭിനവ ഫെമിനിസ്റ്റുകളുടെയും അഭിനവ സാംസ്കാരിക നായികരുടെയും അഭിനവ പ്രതികരണ തൊഴിലാളികളുടെയും പുറംപൂച്ച് അഥവാ യഥാർത്ഥ മുഖം ഇത് തന്നെയാണ് എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ അവർ പ്രതികരിക്കാറുള്ളൂ അത് പണമാവാം ഈന്തപ്പഴമാവാം അല്ലെങ്കിൽ സ്വർണമാവാം മറ്റെന്തെങ്കിലും സ്ഥാപന വസ്തുക്കളൊക്കെ ആവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ ഇവരൊക്കെ പ്രതികരിക്കാറുള്ളൂ എന്നാണ് റിമ അറിഞ്ഞോ അറിയാതെയോ വെച്ചത് കേരളത്തിലെ സാംസ്കാരിക നായികർ എന്ന ശ്രേണിയിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്കവരും ഇതേ കാറ്റഗറിയാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇവരൊന്നും പ്രതികരിച്ചില്ലെങ്കിലും മലയാളിക്ക് ഇപ്പോൾ ഒന്നുമില്ല എന്ന സ്ഥിതിയിലാണ് വെബ്ഡസ് തത്വമൈനൂസ്